നമസ്കാരം. ഇത്തവണ രാജ്യം ഏറെ ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് പഞ്ചാബിലേത്. മുൻ മുഖ്യമന്ത്രി അമരീന്ദ്ര സിംഗിന്റെ കോൺഗ്രസ് വിട്ടുപോകലും കർഷക സമരവുമെല്ലാം പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. ഇത്തവണ അധികാരം നിലനിർത്തുമെന്ന അവകാശവാദം കോൺഗ്രസ് ഉയർത്തുന്നുണ്ടെങ്കിലും ബി ജെ പിയുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കാൻ അമരീന്ദർ സിംഗിന്റെ പാർട്ടി തീരുമാനിച്ചതോടെ വലിയ പ്രതിസന്ധി കോൺഗ്രസിന് എന്തായാലും നേരിടേണ്ടി വരും. നിരവധി കോൺഗ്രസ് നേതാക്കളാണ് ക്യാപ്റ്റനൊപ്പം പോയിട്ടുള്ളത്. കൂടുതൽ പേർ ഇനിയും പോകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അമരീന്ദ്രന്റെ പുതിയ പാർട്ടി സംസ്ഥാനത്ത് വൻ മുന്നേറ്റമുണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. എന്നാൽ ഇപ്പോഴാ സംസ്ഥാനത്തെ സീറ്റ് വീതം വയ്പുമായി ബന്ധപ്പെട്ടുള്ള നിർണായക യോഗം നാളെ നടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അമരീന്ദർ സിംഗുമായുള്ള പഞ്ചാബ് ലോക് കോൺഗ്രസ് ബി ജെ പിയുമായിട്ടുള്ള സീറ്റ് പങ്കിടലാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ബി ജെ പി വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അമരീന്ദർ സിംഗിന്റെ പാർട്ടിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾക്കായി നീക്കിവെക്കാവുന്ന സീറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഉന്നത നേതാക്കൾ December 27 തിങ്കളാഴ്ച, അതായത് ഇന്ന്, യോഗം ചേരുമെന്നാണ്. പഞ്ചാബ് നിയമസഭയിൽ ആകെ 117 സീറ്റുകളാണുള്ളത്. മുൻ മുഖ്യമന്ത്രിയുടെ ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്ത് ഓരോ മണ്ഡലത്തിലെയും ചലനാത്മകത മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ സീറ്റുകൾക്ക് വേണ്ടി കാര്യമായി വിലപേശാൻ ക്യാപ്റ്റൻ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സഖ്യത്തിലെ ഭൂരിഭാഗം സീറ്റുകളും ബി ജെ പിക്കായിരിക്കും. ദീർഘകാല സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളുമായുള്ള അനുഭവം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അതിന്റെ സംഘടന വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനും ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവുമായുള്ള കടുത്ത അധികാര തർക്കത്തിനിടെ സെപ്റ്റംബറിലാണ് അമരീന്ദർ സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അപ്രതീക്ഷിതമായി പുറത്താകേണ്ടി വന്നത്. അമരീന്ദറിന് പകരം ചരൺജിത് സിംഗ് ചന്നിയെ നിയമിച്ചു. തുടർന്ന് ക്യാപ്റ്റൻ കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടി രൂപീകരിക്കുകയായിരുന്നു. അതേസമയം സംസ്ഥാനത്ത് ബി ജെ പി വലിയ തന്ത്രങ്ങളാണ് തയ്യാറാക്കുന്നത്. അമരീന്ദർ സിംഗിന് സംസ്ഥാനത്ത് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമെന്ന് സംസ്ഥാനത്തെ ബി ജെ പി തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് വ്യക്തമാക്കിയിരുന്നു. അമരീന്ദർ സിംഗിന്റെ വരവോടെ സംസ്ഥാനത്തെ ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിൽ എത്തുമെന്നുള്ള പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്. നേരത്തെ കോൺഗ്രസിനും ബി ജെ പിക്കും ഇടയിൽപ്പെട്ടിരുന്ന ഹിന്ദു വോട്ടർമാർ അമരീന്ദറിന്റെ വരവോടെ ബി ജെ പിക്കൊപ്പം നിലയുറക്കും. ഒപ്പം സിഖ് വോട്ടുകളും തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്നാണ് ബി ജെ പി നേതൃത്വം പ്രതീക്ഷ വച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 38.49% ഹിന്ദു വോട്ടുകളാണുള്ളത്. ഇതിന്റെ ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ബി ജെ പി പദ്ധതിയിടുന്നത്. സംസ്ഥാനത്തിൽ പ്രചാരണത്തിനായി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കളും എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മാത്രവുമല്ല അമരീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി നരേന്ദ്രമോദി വേദി പങ്കിടുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുകയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും പ്രധാനമന്ത്രി എത്തിച്ചേർന്നേക്കുമെന്ന റിപ്പോർട്ടുകളും സജീവമാണ്. അതേസമയം 2017 60 മണിപ്പൂർ നിയമസഭയിൽ ബി ജെ പിക്ക് ലഭിച്ചത് വെറും 21 സീറ്റുകൾ മാത്രമായിരുന്നു. അന്ന് 28 സീറ്റ് നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് കോൺഗ്രസ് ആയിരുന്നു. 31 സീറ്റായിരുന്നു സർക്കാർ രൂപീകരിക്കാൻ ആവശ്യം. കോൺഗ്രസ് അധികാരത്തിലേക്കെന്ന് ഉറപ്പിച്ചെടുത്ത് ഗോവയ്ക്ക് സമാനമായ തന്ത്രം ബി ജെ പി പയറ്റിയതോടെ കോൺഗ്രസ് പുറത്തായി. പ്രാദേശിക കക്ഷികളായ നാഗ പീപ്പിൾസ് ഫ്രണ്ട്, നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നിവരുടെ പിന്തുണയോടെ ബി ജെ പി സഖ്യ സർക്കാർ രൂപീകരിച്ചു. ഇത്തവണയും അധികാരം നിലനിർത്താൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങൾക്ക് അസം മാതൃക പിന്തുടരാനും പാർട്ടി ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഗോവയിലതുപോലെ കപ്പിനും ചുണ്ടിനുമിടയിലാണ് മണിപ്പൂരിൽ കോൺഗ്രസിന് അധികാരം നഷ്ടമായത്. എന്നാൽ ഇത്തവണ ഭരണം പിടിക്കാൻ കച്ചമുറക്കി ഇറങ്ങിയിരിക്കുകയാണ് പാർട്ടി. അതേസമയം കോൺഗ്രസ് നീക്കങ്ങൾ ഇക്കുറിയും വിജയിക്കില്ലെന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ട്. ഇത്തവണ പുതിയ പരീക്ഷണങ്ങൾ നടത്തി ഭരണം പിടിക്കാനാണ് ബി ജെ പിയുടെ നീക്കം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ നീക്കങ്ങൾ പുറത്തുവരും. ബി ജെ പിക്ക് തന്നെയാണ് മുൻതൂക്കമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.